നമസ്കാരം എല്ലാവർക്കും. പി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം. നമ്മുടെ ഡെയിലി 100x100 മിഷനിലെ വീഡിയോ ആണിത്. അപ്പോൾ ഇന്ന് 100 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, പ്ലേലിസ്റ്റിൽ ഡെയിലി നമ്മൾ 100 ക്വസ്റ്റ്യൻസ് വെച്ചാണ് അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ 100 ദിവസം കൊണ്ട് 10,000 ജി കെ എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം, അതാണ് നമ്മുടെ ഈ മിഷൻ്റെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. രാജ്യസഭാ അംഗമായിരിക്കെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ആര്? രാജ്യസഭാ അംഗമായിരിക്കെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി. രാജ്യസഭാ അംഗമായിരിക്കെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ ബുക്കുകളാണ് മൈ ട്രൂത്ത് എറ്റേണൽ ഇന്ത്യ, മൈ ട്രൂത്ത് എറ്റേണൽ ഇന്ത്യ, അതാരുടെ ബുക്കുകളാണ്? ഇന്ദിരാഗാന്ധി, മൈ ട്രൂത്ത് എറ്റേണൽ ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ കവി? രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ കവി ആരാണ്? മൈഥിലി ശരൺഗുപ്ത. മൈഥിലി ശരൺഗുപ്തയുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യയുടെ ദേശീയ കവി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മൈഥിലി ശരൺഗുപ്ത. ഇന്ത്യയുടെ ദേശീയ കവി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മൈഥിലി ശരൺഗുപ്ത. അടുത്ത, രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഏകീകൃത തിരിച്ചറിയൽ കാർഡും നമ്പറും നൽകുന്ന പദ്ധതിയാണ് ആധാർ പദ്ധതി. ഇത് നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ആദ്യമായിട്ട് ആധാർ നടപ്പിലാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര. ആർക്കാണ് ആദ്യമായിട്ട് ആധാർ കിട്ടിയത്? രഞ്ജന സോനോവാൾ. രഞ്ജന സോനോവാൾ എന്ന വ്യക്തിക്കാണ് ആദ്യമായിട്ട് ആധാർ കാർഡ് ലഭിക്കുന്നത്. ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്ത മഹാരാഷ്ട്രയിലാണ് ആദ്യമായിട്ട് ലഭിക്കുന്നത് രഞ്ജന സോനോവാൾ. അടുത്ത, രാജസ്ഥാൻ കനാൽ ഇപ്പോൾ ആരുടെ പേരിൽ അറിയപ്പെടുന്നു? രാജസ്ഥാൻ കനാലിൻ്റെ മറ്റൊരു പേരാണ് ഇന്ദിരാഗാന്ധി കനാൽ. 1984 മുതലാണ് ഇന്ദിരാഗാന്ധി കനാൽ എന്നറിയപ്പെടുന്നത്. രാജസ്ഥാൻ കനാലിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാലാണ് രാജസ്ഥാൻ കനാൽ. ഏകദേശം 650 കിലോമീറ്ററോളമാണ് നീളം. 650 കിലോമീറ്ററോളം നീളമുള്ള കനാലാണ് രാജസ്ഥാൻ കനാൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാജ്യസഭാ ചെയർമാനായിരുന്ന ന്യായാധിപൻ, രാജ്യസഭാ ചെയർമാനായിരുന്ന ന്യായാധിപനായിരുന്നു എം ഹിദായത്തുള്ള. രാജ്യസഭാ ചെയർമാൻ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ന്യായാധിപനായിരുന്നു എം ഹിദായത്തുള്ള. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ന്യായാധിപനായിരുന്നു എം ഹിദായത്തുള്ള. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാല? ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാല മുംബൈയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാല മുംബൈയിലാണ്. എന്നാൽ കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്ന സ്ഥലം എവിടെയാണ്? അലാങ്, ഗുജറാത്ത്. ഗുജറാത്തിലെ അലാങ് ആണ് കപ്പലുകളുടെ ശ്മശാനം, അതായത് കപ്പൽ പൊളിക്കുന്ന കേന്ദ്രമാണ് അലാങ്. അതുകൊണ്ട് കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്നത് ഗുജറാത്തിലെ അലാങ്. അടുത്തത്, യു പിയുടെ പഴയ പേരാണ് യുണൈറ്റഡ് പ്രൊവിൻസ്. യു പി, ഉത്തർപ്രദേശിൻ്റെ പഴയ പേരാണ് യുണൈറ്റഡ് പ്രൊവിൻസ്. അന്നും അത് യു പി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. യുണൈറ്റഡ് പ്രൊവിൻസ് എന്നാണ് പഴയ പേര്. ഇനി യു പിയുടെ പ്രത്യേകത എന്തായിരുന്നു? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് യു പി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് യു പി. യു പിയുടെ ഇപ്പോഴത്തെ സി എം ആരാ? യോഗി ആദിത്യനാഥ്. യു പിയുടെ ഇപ്പോഴത്തെ സി എം ആണ് യോഗി ആദിത്യനാഥ്. ആരാണ്? യോഗി ആദിത്യനാഥ്. അടുത്തത്, രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്? രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്? വ്യവസായം. അതായത് 3 ഇരുമ്പുരുക്ക് ശാലകളൊക്കെ ഉണ്ടായത് രണ്ടാം പഞ്ചവത്സര കാലത്താണ്, പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1956 തൊട്ട് 61 വരെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. ഈ പഞ്ചവത്സര പദ്ധതി എന്തിനായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത്? വ്യവസായം. അടുത്തത്, ഉത്തർപ്രദേശിൻ്റെ ഉത്തരാഖണ്ഡിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് എൻ ഡി തിവാരി. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് രണ്ട് സംസ്ഥാനത്തിന് ഒരു മുഖ്യമന്ത്രി വന്നിട്ടുള്ളത്. അത് എൻ ഡി തിവാരിയാണ്. എൻ ഡി തിവാരിയാണ് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അതിനുശേഷം ഉത്തരാഖണ്ഡ് ഉണ്ടായപ്പോൾ അതിൻ്റെ മുഖ്യമന്ത്രിയായി മാറിയ വ്യക്തിയാണ് എൻ ഡി തിവാരി. ഉത്തരാഖണ്ഡിൻ്റെ ക്യാപിറ്റൽ ഏതാ? ഉത്തരാഖണ്ഡിൻ്റെ ക്യാപിറ്റലാണ് ഡെറാഡൂൺ. ഉത്തരാഖണ്ഡിൻ്റെ ക്യാപിറ്റലാണ് ഡെറാഡൂൺ. അടുത്തത്, രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് പോയ പേടകം. രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് പോയ പേടകമാണ് സോയൂസ് T11. സോയൂസ് T11 ആണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് പോയ പേടകം. രാകേഷ് ശർമ്മ എന്നാണ് ബഹിരാകാശത്ത് പോയത്? 1984 രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയത്. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ് രാകേഷ് ശർമ്മ 1984 സോയൂസ് T11 എന്ന് പറയുന്ന ഈ പേടകത്തിൽ ബഹിരാകാശത്ത് പോയത്. ബഹിരാകാശത്ത് പോയ ആദ്യ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. അടുത്ത് നോക്കാം, സ്വതന്ത്ര ഇന്ത്യയിൽ എത്ര തവണ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്? അതായത് നമ്മുടെ നാഷണൽ എമർജൻസി തന്നെയാണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. അതായത് ഇന്റേണൽ ഡിസ്റ്റർബൻസ് കൊണ്ടുണ്ടാകുന്ന അടിയന്തരാവസ്ഥയാണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്.
അല്ലാതെ യുദ്ധം കൊണ്ടുണ്ടാകുന്ന അടിയന്തരാവസ്ഥയല്ല, ഇന്റേണൽ ഡിസ്റ്റർബൻസ് കൊണ്ടുണ്ടാകുന്ന അടിയന്തരാവസ്ഥയാണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ എത്ര പ്രാവശ്യമാണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഒരു തവണ. ഒരു തവണയാണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1975-ൽ ഈ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അതെന്നാണ് പിൻവലിക്കുന്നത്? 1977-ൽ പിൻവലിക്കുന്നത്. 1975 പ്രഖ്യാപിച്ചു, 77-ൽ പിൻവലിച്ചു. 21 മാസമായിരുന്നു കാലാവധി. കാലാവധി എത്രയായിരുന്നു? 21 മാസം. 21 മാസം നീണ്ടു നിന്ന ഒരു അടിയന്തരാവസ്ഥയായിരുന്നു ഇന്ത്യയുടെ മൂന്നാമത്തെ നാഷണൽ എമർജൻസി, അല്ലെങ്കിൽ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ. അത് 1975-ലാണ് കേട്ടോ നിലവിൽ വന്നത്, നോട്ട് ചെയ്ത് വയ്ക്കാം. അടുത്തത്, ഇന്ത്യയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യത്തെ IASകാരൻ ആര്? ഇന്ത്യയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യത്തെ IASകാരനാണ് അജിത് ജോഗി. അജിത് ജോഗിയാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായിട്ട് വന്ന അജിത് ജോഗിയാണ് ഇന്ത്യയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യത്തെ IASകാരൻ. ഇനി ഛത്തീസ്ഗഡിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഛത്തീസ്ഗഡിൻ്റെ ക്യാപിറ്റലാണ് റായ്പൂർ. ഛത്തീസ്ഗഡിൻ്റെ ക്യാപിറ്റൽ റായ്പൂർ. എന്നാൽ ഛത്തീസ്ഗഡിൻ്റെ ഹൈക്കോടതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബിലാസ്പൂർ. ഛത്തീസ്ഗഡിൻ്റെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്ന ബിലാസ്പൂരിലും ഛത്തീസ്ഗഡിൻ്റെ ക്യാപിറ്റൽ റായ്പൂരുമാണ്. ക്യാപിറ്റൽ റായ്പൂർ, ഹൈക്കോർട്ട് ബിലാസ്പൂർ. അടുത്തത്, ഇന്ത്യൻ കറൻസി ദശാംശ സംവിധാനത്തിലേക്ക് മാറിയ വർഷം. ഇന്ത്യൻ കറൻസി ദശാംശ സമ്പ്രദായത്തിലേക്ക് മാറിയ വർഷമാണ് 1957. ഏതാണ്? 1957. ഇന്ത്യൻ കറൻസിക്ക് സിമ്പിൾ കിട്ടുന്നത് ഏത് വർഷമാണ്? 2010 ജൂലൈ 15. 2010 ജൂലൈ 15. 2010 ജൂലൈ 15-നാണ് ഇന്ത്യൻ കറൻസിക്ക് സ്വന്തമായിട്ടൊരു സിമ്പിൾ കിട്ടുന്നത്. അതാരായിരുന്നു ആ സിമ്പിൾ കൊണ്ടുവന്നത്? ആരായിരുന്നു? ഡി ഉദയകുമാർ ആണ് അത് ഡിസൈൻ ചെയ്ത വ്യക്തി. അത് ഡിസൈൻ ചെയ്ത വ്യക്തിയാണ് ഡി ഉദയകുമാർ. ചോദിച്ചിട്ടുണ്ട്, അന്നത്തെ കറണ്ട് അഫെയർ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡി ഉദയകുമാർ ആണ് ഇന്ത്യൻ കറൻസിക്ക് സിമ്പിൾ കൊണ്ടുവന്ന വ്യക്തി. അടുത്തത്, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത വ്യക്തി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ കമ്പനി ഏതാണ്? റിലയൻസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ കമ്പനി ഏതാണ്? റിലയൻസ്. അടുത്തത്, ഇന്ത്യയിൽ കുടിവെള്ളത്തിൻ്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്നത് ആരാണ്? കുടിവെള്ളത്തിൻ്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് ഇന്ത്യയിൽ കുടിവെള്ളത്തിൻ്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്നത്. ഈ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്നോട്ടാണ് നിലവിൽ വന്നത്? 1986-ലാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നിലവിൽ വരുന്നത്. എന്നാണ് BIS വന്നത്? 1986. അടുത്തത്, ഉത്തർപ്രദേശിന് പുറത്തുള്ള മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി. ഉത്തർപ്രദേശിന് പുറത്തുള്ള മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് മൊറാർജി ദേശായി. അതുപോലെ ഉത്തർപ്രദേശിന് പുറത്ത് ജനിക്കുകയും ഉത്തർപ്രദേശിന് പുറത്ത് അടക്കം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരേയൊരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററാണ് മൊറാർജി ദേശായി. ഓർത്തു വയ്ക്കുക, ഉത്തർപ്രദേശിൻ്റെ പുറത്താണ് ജനിക്കുന്നത്, ഗുജറാത്തിലാണ് ജനിക്കുന്നത്, അതുപോലെ ഉത്തർപ്രദേശിൻ്റെ പുറത്താണ് അടക്കം ചെയ്തത്. അബൈഗഡാണ് മൊറാർജി ദേശായിയുടെ അന്ത്യവിശ്രമ സ്ഥലം. ഏതാണ്? അബൈഗഡ്. അടുത്തത്, 20-ാം നൂറ്റാണ്ടിലെ താജ്മഹൽ എന്നറിയപ്പെടുന്നത്, 20-ാം നൂറ്റാണ്ടിലെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ലോട്ടസ് ടെമ്പിൾ. 20-ാം നൂറ്റാണ്ടിലെ താജ്മഹലാണ് ലോട്ടസ് ടെമ്പിൾ. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ന്യൂഡൽഹി സ്ഥിതി ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആണ് ലോട്ടസ് ടെമ്പിൾ. അത് ബഹായ് മതക്കാരുടെ ആരാധനാലയമാണ് കേട്ടോ, നോട്ട് ചെയ്ത് വയ്ക്കുക. ബെഹായ്, ബെഹായ് എന്ന് പറയുന്ന മതക്കാരുടെ ആരാധന ആലയമാണ് ഈ പറയുന്ന ലോട്ടസ് ടെമ്പിൾ. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 20-ാം നൂറ്റാണ്ടിലെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന ലോട്ടസ് ടെമ്പിൾ ആണ്. ശരിക്കുള്ള താജ്മഹൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആഗ്രയിലാണ്. ആഗ്രയിലാണ് ശരിക്കും താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, 2 പ്രാവശ്യം ഇന്ത്യയുടെ ആക്ടിംഗ് പ്രധാനമന്ത്രി ആയത് ആര്? ഗുൽസാരിലാൽ നന്ദ. 2 പ്രാവശ്യം ഇന്ത്യയുടെ ആക്ടിംഗ് പ്രധാനമന്ത്രിയായത് ഗുൽസാരിലാൽ നന്ദ. എപ്പോഴൊക്കെയാണ് ഇന്ത്യയുടെ ആക്ടിംഗ് പ്രധാനമന്ത്രിയായത്? 1964-ൽ നമ്മുടെ ജവഹർലാൽ ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററായ നെഹ്റു, ജവഹർലാൽ നെഹ്റു പദവിയിലിരിക്കെ അന്തരിച്ചപ്പോഴും. 1966-ൽ ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കണ്ടിൽ വെച്ച് അന്തരിച്ചപ്പോഴും ആണ് ഈ പറയുന്ന ഗുൽസാരിലാൽ നന്ദ 2 പ്രാവശ്യം ആക്ടിംഗ് പ്രസിഡൻ്റ് ആയത്. എന്നൊക്കെയാണ് 1964-ൽ നെഹ്റു അന്തരിച്ചപ്പോഴും 1966-ൽ ലാൽ ബഹദൂർ ശാസ്ത്രി അന്തരിച്ചപ്പോഴുമാണ് ഗുൽസാരിലാൽ നന്ദ ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററായി വരുന്നത്. അടുത്തത്, ഉപരാഷ്ട്രപതിയായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതിയായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അതുപോലെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ദ ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ദ ഹിന്ദു വ്യൂ ഓഫ് ലൈഫ് ആരുടെ ബുക്കാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ദ ഹിന്ദു വ്യൂ ഓഫ് ലൈഫ് ആരുടെ ബുക്കാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ.
അടുത്ത് നോക്കാം. ഇരുപതാം നൂറ്റാണ്ടിൽ ജനിച്ചവരിൽ ഭാരതരത്നം നേടിയ ആദ്യ വ്യക്തി, ഇരുപതാം നൂറ്റാണ്ടിൽ ജനിച്ചവരിൽ ഭാരതരത്നം നേടിയ ആദ്യ വ്യക്തിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. അദ്ദേഹം എന്നാണ് ജനിച്ചത്? 1904 ഒക്ടോബർ 2 ജനിച്ചത്. 1904 ഒക്ടോബർ 2 ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ നോക്കുക എന്നാണെന്നുള്ളത്. ഒക്ടോബർ 2 അത് ചോദിച്ചിട്ടുണ്ട്. ഗാന്ധിജി ജനിച്ച അതേ ദിവസം ജനിച്ച ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട, സ്വാതന്ത്ര്യസമരവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ആരാണ്? നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അദ്ദേഹം ജനിച്ചത് ഒക്ടോബർ 2 1904. അടുത്ത് നോക്കുക. എം എസ് സ്വാമിനാഥൻ പ്രസിദ്ധി നേടിയ മണ്ഡലം, എം എസ് സ്വാമിനാഥൻ ഏത് മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കൃഷിശാസ്ത്രം. കൃഷിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എം എസ് സ്വാമിനാഥൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് എം എസ് സ്വാമിനാഥൻ. ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് എം എസ് സ്വാമിനാഥൻ. പിന്നെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട്. 1987 ആദ്യത്തെ ഫുഡ് പ്രൈസ് കിട്ടിയത് ആർക്കാണ്? ഈ പറയുന്ന എം എസ് സ്വാമിനാഥനാണ്. 1987 ആദ്യത്തെ ഫുഡ് പ്രൈസ് കിട്ടിയത് ആർക്കാണ്? എം എസ് സ്വാമിനാഥനാണ്. അടുത്തത് ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനമാണ് ഡെറാഡൂൺ. ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനമാണ് ഡെറാഡൂൺ. ഉത്തരാഖണ്ഡ് എന്നാ നിലവിൽ വന്നത്? 2000 നവംബർ 9 ഉത്തരാഖണ്ഡ് നിലവിൽ വരുന്നത്. ഡെറാഡൂൺ ആണ് ഉത്തരാഖണ്ഡ് തലസ്ഥാനം. 2000 നവംബർ 1. ഛത്തീസ്ഗഡ് എന്ന നിലവിൽ വരുന്നത്? 2000 നവംബർ 1. 2000 നവംബർ 1 ഛത്തീസ്ഗഡ് വരുന്നത്. ഇപ്പോൾ 2000 നവംബർ 9 ഉത്തരാഖണ്ഡ് വരുന്നത്. 2000 നവംബർ 15 ജാർഖണ്ഡ് വരുന്നത്. ഓക്കെ, ഉത്തരാഖണ്ഡ് എവിടെ നിന്നാണ് ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞ സംസ്ഥാനം ഉണ്ടാക്കിയത്? ഉത്തർപ്രദേശിൽ നിന്നാണ് ഉത്തരാഖണ്ഡിനെ വിഭജിച്ച് മാറ്റിയത്. എവിടെ നിന്നാണ്? ഉത്തർപ്രദേശിൽ നിന്ന്. അടുത്തത് ലെത്തൂർ ഭൂകമ്പം നടന്ന വർഷം. ലെത്തൂർ ഭൂകമ്പം എവിടെയാണ് നടന്നത്? മഹാരാഷ്ട്രയിലാണ് നടന്നത്. 1993 നടന്നത്. ഈയിടെയായിട്ട് ഇങ്ങനെ സുനാമി നടന്ന വർഷം, ഭൂകമ്പം നടന്ന വർഷം, അങ്ങനെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അത് നോട്ട് ചെയ്ത് വയ്ക്കുക. ലെത്തൂർ ഭൂകമ്പം നടന്ന വർഷമാണ് 1993. മഹാരാഷ്ട്രയിലാണ് നടന്നത്. ഇനിയിപ്പോൾ കേരളത്തിൽ സുനാമി ഉണ്ടായ വർഷം ഏതായിരുന്നു? 2004 ഡിസംബർ 26. അത് ഈ അടുത്തൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിനാണെന്ന് തോന്നുന്നു. 2004 ഡിസംബർ 26 എന്ത് നടന്നത്? കേരളത്തിൽ സുനാമി ഉണ്ടായത്. 2004 ഡിസംബർ 26. അടുത്തത് ലാഹോർ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. ലാഹോർ കരാർ എന്നായിരുന്നു? 1999 ഫെബ്രുവരി 21 ഒപ്പുവെച്ചത്. ആരൊക്കെയായിരുന്നു? ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന AB വാജ്പേയിയും പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന നവാസ് ഷെരീഫുമാണ് ഒപ്പുവെച്ചത്. ആരൊക്കെയായിരുന്നു? ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന AB വാജ്പേയിയും പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന നവാബ് ഷെരീഫുമാണ് ഒപ്പുവെച്ചത്. 1999 ഫെബ്രുവരി 21. അടുത്ത് നോക്കാം. ഉത്തർപ്രദേശിന് പുറത്ത് ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൊറാർജി ദേശായി. ഉത്തർപ്രദേശിന് പുറത്താണ് ജനിച്ചത് മൊറാർജി ദേശായി. അടുത്തിലേക്ക് പോവാം. ഇന്ത്യയിൽ ഫ്രഞ്ച് സംസ്ഥാനം നിലനിൽക്കുന്ന പ്രദേശം, ഇന്ത്യയിൽ ഇപ്പോഴും ഫ്രഞ്ച് സംസ്കാരം നിലനിൽക്കുന്ന പ്രദേശമാണ് ഏത്? പുതുച്ചേരി അല്ലെങ്കിൽ പോണ്ടിച്ചേരി. ഈ ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികളായിരുന്നു ഏതൊക്കെയായിരുന്നു? യാനം, കാരക്കൽ, പുതുച്ചേരി, ചന്ദ്രനഗർ. ഏതൊക്കെയായിരുന്നു? യാനം, കാരക്കൽ, പുതുച്ചേരി, ചന്ദ്രനഗർ. ഇതൊക്കെ ഫ്രഞ്ചുകാരുടെ കോളനിയായിരുന്നു. ഇപ്പോഴും ഫ്രഞ്ച് സംസ്കാരം നിലനിൽക്കുന്ന പ്രദേശമാണ് പുതുച്ചേരി. അടുത്തത് ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത ഇന്ത്യൻ സംസ്ഥാനമാണ് UP. ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? UP. അടുത്തത് ഏത് സംസ്ഥാനം വിഭജിച്ചാണ് മഹാരാഷ്ട്രയും ഗുജറാത്തും രൂപം കൊണ്ടത്? ഏത് സംസ്ഥാനം വിഭജിച്ചാണ് മഹാരാഷ്ട്രയും ഗുജറാത്തും രൂപം കൊണ്ടത്? ബോംബെ സംസ്ഥാനം. എന്നാണ് ഈ പറയുന്ന മഹാരാഷ്ട്രയും ഗുജറാത്തും രൂപം കൊള്ളുന്നത്? 1960 മഹാരാഷ്ട്രയും ഗുജറാത്തും രൂപം കൊള്ളുന്നത്. അടുത്തത് ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ വനിതാ ഗവർണറാണ് സരോജിനി നായിഡു. സരോജിനി നായിഡു ആണ് ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ വനിതാ ഗവർണർ. സരോജിനി നായിഡുവിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് INC പ്രസിഡന്റ് ആവുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയും സരോജിനി നായിഡുവാണ്. 1925 INC പ്രസിഡന്റ് ആവുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? സരോജിനി നായിഡു. അടുത്തത് MGR അണ്ണാദുരയുടെയും സമാധി സ്ഥലമാണ് ചെന്നൈയിലെ മറീന ബീച്ച്. MGR അണ്ണാദുരയുടെയും സമാധി സ്ഥലം ഏതാണ്? ചെന്നൈയിലെ മറീന ബീച്ച്. ഇനി ഈ ചെന്നൈയിലെ മറീന ബീച്ച്, സോറി, ചെന്നൈയിലെ മറീന ബീച്ചിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഫോർട്ടാണ് സെൻറ്റ് ജോർജ് ഫോർട്ട്. ഈ സെൻറ്റ് ജോർജ് ഫോർട്ടിൻ്റെ പ്രത്യേകത എന്താ?
ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1639-40 ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ പണിത ആദ്യത്തെ ഫോർട്ടാണ് സെൻറ് ജോർജ് ഫോർട്ട്. അതെവിടെയാണ്? ചെന്നൈയിലാണ്. നോട്ട് ചെയ്ത് വയ്ക്കുക, ചെന്നൈയിലാണ് സെൻറ് ജോർജ് ഫോർട്ട്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത തലസ്ഥാനം, ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത തലസ്ഥാനം ഏതാണ്? ചണ്ഡീഗഢാണ്. ചണ്ഡീഗഢ് ഏതിൻ്റെയൊക്കെ ക്യാപിറ്റലാണ്? പഞ്ചാബിൻ്റെ ഹരിയാനയുടെയും ക്യാപിറ്റലാണ് ചണ്ഡീഗഢ്. ഇനി ചണ്ഡീഗഢിലാണ് റോക്ക് ഗാർഡൻ ഉള്ളത്. റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ചണ്ഡീഗഢ്. നിക് ചന്ദാണ് റോക്ക് ഗാർഡൻ്റെ ശില്പി. നിക് ചന്ദാണ് റോക്ക് ഗാർഡൻ്റെ ശില്പി, നിക് ചന്ദ്. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി പ്രധാനമന്ത്രി പദം രാജിവെച്ചത് മൊറാർജി ദേശായി. മൊറാർജി ദേശായിയുടെ പ്രത്യേകത എന്തായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രധാനമന്ത്രി പദവി രാജിവെച്ച വ്യക്തിയും മൊറാർജി ദേശായിയാണ്. അടുത്തത്, ഇന്ത്യയിൽ ഏത് നഗരത്തിലാണ് സെല്ലുലാർ ഫോൺ സർവീസ് ആരംഭിച്ചത്? ഇന്ത്യയിൽ ഏത് നഗരത്തിലാണ് സെല്ലുലാർ ഫോൺ സർവീസ് ആരംഭിച്ചത്? കൊൽക്കത്തയിലാണ്. 1995 1995 കൊൽക്കത്തയിലാണ് സെല്ലുലാർ ഫോൺ ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. ഇനിയിപ്പോൾ 5G ആദ്യമായിട്ട് ആരംഭിച്ചത് ഏത് രാജ്യമാണ്? സൗത്ത് കൊറിയ. ആദ്യമായിട്ട് 5G ആരംഭിച്ച രാജ്യമാണ് സൗത്ത് കൊറിയ, 2019. അടുത്തത്, ഇന്ത്യ ആദ്യമായി അണുവിസ്ഫോടനം നടത്തിയ സ്ഥലമാണ് പൊക്രാൻ. ഇന്ത്യയിലെ അണുവിസ്ഫോടനം നടത്തുന്ന സ്ഥലമാണ് പൊക്രാൻ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊക്രാൻ 1 പൊക്രാൻ 2. പൊക്രാൻ 1 കോഡ് നെയിമാണ് സ്മൈലിംഗ് ബുദ്ധ. പൊക്രാൻ 2 കോഡ് നെയിമാണ് എന്തായിരുന്നു? ഓപ്പറേഷൻ ശക്തി. സ്മൈലിംഗ് ബുദ്ധ, ഓപ്പറേഷൻ ശക്തി. നോട്ട് ചെയ്ത് വയ്ക്കുക, സ്മൈലിംഗ് ബുദ്ധ, ഓപ്പറേഷൻ ശക്തി. അടുത്ത് നോക്കുക, ലിബർഹാൻ കമ്മീഷൻ എന്തിനെക്കുറിച്ചാണ് അന്വേഷിച്ചത്? ലിബർഹാൻ കമ്മീഷൻ എന്തിനെക്കുറിച്ചാണ് അന്വേഷിച്ചത്? ബാബറി മസ്ജിദ് തകർക്കൽ. ബാബറി മസ്ജിദ് തകർക്കലുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയ കമ്മീഷനാണ് ലിബർഹാൻ കമ്മീഷൻ. എന്നാണ് ബാബറി മസ്ജിദ് തകർക്കുന്നത്? 1992 ഡിസംബർ 6. 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കുന്നത്. 1992 ഡിസംബർ 6. അടുത്ത നോക്കാം, ഏറ്റവും കൂടുതൽ പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡൻ്റായ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഏറ്റവും കൂടുതൽ പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡൻ്റായ വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡൻ്റായ വനിതയാണ് സോണിയാഗാന്ധി. എന്ന് തൊട്ടായിരുന്നു? 1998 മുതൽ 2017 വരെ കണ്ടിന്യൂസ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു സോണിയാഗാന്ധി. ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡൻ്റായ വനിത ആരാണ്? സോണിയാഗാന്ധി. അടുത്തത്, 20 പരിപാടികൾ ആവിഷ്കരിച്ച് രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് ആക്കം കൂട്ടിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഇത്രയും ഓർത്തിരുന്നാൽ മതി. 20 പരിപാടികൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ദിരാഗാന്ധി. 20 പരിപാടി, ഇന്ദിരാഗാന്ധി. ഇനി കേരളത്തിന് വേണ്ടി 10 പരിപാടി ആരാണ് മുന്നോട്ട് വെച്ചത്? കേരളത്തിന് വേണ്ടി 10 പരിപാടി മുന്നോട്ട് വെച്ച പ്രസിഡൻ്റാണ് APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമാണ് കേരളത്തിന് വേണ്ടി 10 പരിപാടികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി APJ അബ്ദുൽ കലാമിനെതിരെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ആര്? APJ അബ്ദുൽ കലാമിനെതിരെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു മലയാളി വനിതയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ പ്രത്യേകത എന്തായിരുന്നു? നമ്മുടെ INA ഉണ്ടല്ലോ, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു റെജിമെൻ്റ് ഉണ്ടായിരുന്നു, ലക്ഷ്മി റെജിമെൻ്റ്. ജാൻസി റെജിമെൻ്റ് എന്ന് പറയുന്ന റെജിമെൻ്റ് ഉണ്ടായിരുന്നു. ആ റെജിമെൻറ്റിൻ്റെ ഹെഡായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി. ആരായിരുന്നു? ജാൻസി റെജിമെൻറ്റിൻ്റെ ഹെഡായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി. വനിത INA റെജിമെൻ്റ് ആയിരുന്നു പറയുന്ന ജാൻസി റെജിമെൻ്റ്. അതിൻ്റെ ഹെഡായിട്ടിരുന്ന വ്യക്തിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. അടുത്തത്, ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടതെന്ന്? 1984 ഒക്ടോബർ 1. ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട വർഷമാണ് 1984 ഒക്ടോബർ 31. ഒക്ടോബർ 31 എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്? പുനരർപ്പണ ദിനം. പുനരർപ്പണ ദിനം എന്നറിയപ്പെട്ടിരുന്നത് ഒക്ടോബർ 31. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത സംസ്ഥാന തലസ്ഥാനം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത സംസ്ഥാന തലസ്ഥാനമാണ് ചണ്ഡീഗഢ്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത സംസ്ഥാന തലസ്ഥാനം ചണ്ഡീഗഢ്. ആരാണ് ഡിസൈൻ ചെയ്തത്, അല്ലെങ്കിൽ ആരാണ് ആർക്കിടെക്റ്റ്? ലേ കൊർബൂസിയർ. ലേ കൊർബൂസിയർ ആണ് ചണ്ഡീഗഢിൻ്റെ ഡിസൈനർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റ്. അടുത്ത, വനാഞ്ചൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. വനാഞ്ചൽ അല്ലെങ്കിൽ ധാതു സംസ്ഥാനം അല്ലെങ്കിൽ ആദിവാസി സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡാണ്. വനാഞ്ചൽ, ധാതു സംസ്ഥാനം, ആദിവാസി സംസ്ഥാനം, അതേതാണ്? ജാർഖണ്ഡ്. അടുത്തത്, ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടിരുന്ന വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടിരുന്ന വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. 1952 മുതൽ 1964 വരെ അദ്ദേഹമായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അടുത്തത്, ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ഛത്തീസ്ഗഡ് രൂപീകരിച്ചത്? ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ഛത്തീസ്ഗഡ് രൂപീകരിച്ചത്? മധ്യപ്രദേശ്. മധ്യപ്രദേശ്
നിന്ന് വിഭജിച്ചാണ് ഛത്തീസ്ഗഡ് രൂപീകരിച്ചത്. എന്നായിരുന്നു? 2000 നവംബർ 1. 2000 നവംബർ 1നാണ് ഛത്തീസ്ഗഡ് രൂപീകരിക്കുന്നത്. അടുത്തത്, ഏറ്റവും കൂടുതൽ കാലം ലോകസഭയിൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നത് ഫ്രാങ്ക് ആന്റണി. ഏറ്റവും കൂടുതൽ കാലം ലോകസഭയിൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്ന വ്യക്തിയാണ് ഫ്രാങ്ക് ആന്റണി. ആരാണ് ഫ്രാങ്ക് ആന്റണി? ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായിരുന്നത് രാജേന്ദ്ര പ്രസാദ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായിരുന്ന വ്യക്തിയാണ് രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ഇന്ത്യ ഡിവൈഡഡ്. ഇന്ത്യ ഡിവൈഡഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശാസ്ത്രലോകത്തെ മഹാത്മാഗാന്ധി എന്ന് വിക്രം സാരാഭായിയെ വിശേഷിപ്പിച്ചത് APJ അബ്ദുൾ കലാം. ശാസ്ത്രലോകത്തെ മഹാത്മാഗാന്ധി എന്ന് വിക്രം സാരാഭായിയെ ആരാണ് വിശേഷിപ്പിച്ചത്? APJ അബ്ദുൾ കലാമാണ്. APJ അബ്ദുൾ കലാമിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? APJ അബ്ദുൾ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആരാണ്? APJ അബ്ദുൾ കലാം. അടുത്തത്, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്ന വർഷം 1984ലാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടക്കുന്നത്. അതെന്തായിരുന്നു? അമൃത്സറിലെ സുവർണക്ഷേത്രത്തിലെ സിഖ് തീവ്രവാദികളെ പുറത്താക്കാനുള്ള ശ്രമമായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. അടുത്തത്, കാളിഗഡ് നഗരത്തിൻ്റെ ഇപ്പോഴത്തെ പേരാണ് കൊൽക്കത്ത. കാളിഗഡ് നഗരത്തിൻ്റെ ഇപ്പോഴത്തെ പേരെന്തായിരുന്നു? കൊൽക്കത്ത. കാളിഗഡ് നഗരത്തിൻ്റെ ഇപ്പോഴത്തെ പേരാണ് കൊൽക്കത്ത. ഇനി കൊൽക്കത്തയുടെ പ്രത്യേകത എന്താ? ആദ്യത്തെ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന കൊൽക്കത്തയിലാണ്. ആദ്യത്തെ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന കൊൽക്കത്തയിലാണ്. അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ തലസ്ഥാനം കൊൽക്കത്തയിലായിരുന്നു. പിന്നീടാണ് അത് ഡൽഹിയിലേക്ക് മാറ്റുന്നത്. 1911ലാണ് കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റുന്നത്. അടുത്തത്, കാലാവസ്ഥ വ്യതിയാന വകുപ്പ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. കാലാവസ്ഥ വ്യതിയാന വകുപ്പ് ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. കാലാവസ്ഥ വ്യതിയാന വകുപ്പ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. അതുപോലെ ഗുജറാത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? നിലവിൽ വന്ന അന്നു മുതൽ മദ്യനിരോധനമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. നിലവിൽ വന്നത് 1960ലാണ്. അന്നു മുതൽ മദ്യനിരോധനം നിലവിലുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. ഈ ഒന്നാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷനാര്? KC നിയോഗി. ഒന്നാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് KC നിയോഗി. ഇപ്പോഴത്തെ എത്രാമത്തെ ധനകാര്യ കമ്മീഷനാണ്? 15ാമത്തെ ധനകാര്യ കമ്മീഷനാണ്. അതിൻ്റെ അധ്യക്ഷൻ NK സിംഗ്. ആരാണ്? 15ാമത്തെ ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് NK സിംഗ്. ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം? ഇന്ത്യ ആദ്യമായിട്ട് വിക്ഷേപിച്ച ഉപഗ്രഹം ആര്യഭട്ടയാണ്. 1975ലാണ് ആര്യഭട്ട വിക്ഷേപിക്കുന്നത്. ഇന്ത്യ ആദ്യമായിട്ട് വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട. ഇന്ത്യയിൽ വനമഹോത്സവം ആരംഭിച്ചത് KM മുൻഷി. ഇന്ത്യയിൽ വനമഹോത്സവം ആരംഭിച്ചത് KM മുൻഷിയാണ്. അതുപോലെ ഭവൻ സ്കൂൾ ആരംഭിക്കുന്ന KN മുൻഷിയാണ്. ഭവൻസ് ആരംഭിക്കുന്ന KM മുൻഷി. അടുത്ത, ഏത് രാജ്യത്തിനാണ് മാനുഷിക പരിഗണനയുടെ പേരിൽ ഇന്ത്യ 3 ബിഗ കോറിഡോർ വിട്ടു നൽകിയത്? ഏത് രാജ്യത്തിനാണ് ഇന്ത്യ 3 ബിഗ കോറിഡോർ വിട്ടു നൽകിയത്? ഏത് രാജ്യത്തിനാണ്? ബംഗ്ലാദേശ്. എന്നാണ് ബംഗ്ലാദേശ് നിലവിൽ വരുന്നത്? 1971 മാർച്ച് 26നാണ് ബംഗ്ലാദേശ് നിലവിൽ വരുന്നത്. 1971ലെ ഇന്തോ പാക് വാറിന് ശേഷമാണ് ബംഗ്ലാദേശ് നിലവിൽ വരുന്നത്. നിലവിൽ വരുത്താൻ സഹായിച്ച ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററാണ് ഇന്ദിരാഗാന്ധി. ആരുടെ സഹായത്തോടെയാണ് ബംഗ്ലാദേശ് നിലവിൽ വരുന്നത്? ഇന്ദിരാഗാന്ധിയുടെ സഹായത്തോടെ. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാൻ കോത്താരി കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1964. കോത്താരി കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ് 1964. 10+2+3 എന്നൊരു ഓർഡറിൽ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് നിർദ്ദേശിച്ച കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. 1964 വന്നു 10+2+3. അത് ഓർത്ത് വെക്കാം കേട്ടോ. കാവേരി നദീജല തർക്കത്തിൽ ഉൾപ്പെട്ടത് കേരളം, തമിഴ്നാട്, കർണാടകം, പോണ്ടിച്ചേരി. കാവേരി നദീജല തർക്കത്തിൽ ഉൾപ്പെട്ടത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? കേരളം, തമിഴ്നാട്, കർണാടക, പോണ്ടിച്ചേരി. ഇനി കേരളത്തിൽ നിന്നുള്ള കാവേരിയുടെ പോഷക നദികൾ ഏതൊക്കെയായിരുന്നു? കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ ഇതൊക്കെ കേരളത്തിൽ നിന്നുള്ള കാവേരിയുടെ പോഷക നദികളാണ്. രജത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുട്ട ഉൽപ്പാദനം. രജത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുട്ട ഉൽപ്പാദനം. ഇന്ത്യയുടെ മുട്ടപാത്രം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ മുട്ടപാത്രം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ജനതാ പാർട്ടി അധികാരത്തിലേറിയ വർഷം 1977. ഇന്ത്യയിൽ ജനതാ പാർട്ടി അധികാരത്തിലേറിയ വർഷമാണ് 1977. അപ്പോൾ അധികാരത്തിൽ വന്ന പ്രൈം മിനിസ്റ്ററാണ് മൊറാർജി ദേശായി. ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രൈം മിനിസ്റ്റർ. അടുത്ത, ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട വർഷം 1984 ഒക്ടോബർ 31. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട വർഷം 1984 ഒക്ടോബർ 31. അടുത്തത്, ഇന്ത്യക്ക് വെളിയിൽ വെച്ച് അന്തരിച്ച ഏക പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. എവിടെ വെച്ചായിരുന്നു താഷ്കൻഡ് കരാർ ഒപ്പിടാൻ? ഉസ്ബെക്കിസ്ഥാനിൽ, ഇപ്പോഴത്തെ ഉസ്ബെക്കിസ്ഥാനിലെ ക്യാപിറ്റലായ താഷ്കൻഡ് വെച്ചിട്ടാണ് അദ്ദേഹം അന്തരിക്കുന്നത്. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ഇന്ത്യക്ക് പുറത്ത് വെച്ച് അന്തരിക്കുന്ന ഇന്ത്യയുടെ ഏക പ്രധാനമന്ത്രി.
അടുത്തത് ഇന്ത്യൻ തപാൽസ്റ്റാമ്പ് പ്രത്യക്ഷപ്പെട്ട ആദ്യ വ്യക്തിയാണ് ഹെൻറി ഡ്യൂനൻ്റ്. ഇന്ത്യൻ തപാൽസ്റ്റാമ്പ് പ്രത്യക്ഷപ്പെട്ട ആദ്യ വ്യക്തി ഹെൻറി ഡ്യൂനൻ്റ്. അദ്ദേഹം ആരായിരുന്നു ഹെൻറി ഡ്യൂനൻ്റ്? അദ്ദേഹം റെഡ് ക്രോസിൻ്റെ സ്ഥാപകനാണ് കേട്ടോ, റെഡ് ക്രോസിൻ്റെ സ്ഥാപകനാണ് ഹെൻറി ഡ്യൂനൻ്റ്. ആരാണ്? റെഡ് ക്രോസിൻ്റെ സ്ഥാപകനാണ് ഹെൻറി ഡ്യൂനൻ്റ്. അതുപോലെ ഇന്ത്യൻ തപാൽസ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വനിതയാണ് മീരാബായ്. ആദ്യത്തെ വനിത ആരാണ്? മീരാബായ്. രണ്ടാമത്തെ വനിത ആരാണ്? ഝാൻസി റാണി അല്ലെങ്കിൽ മണികർണിക ലക്ഷ്മിബായ്. ഇതാ ഈ ആ വ്യക്തിയാണ് രണ്ടാമത് ഇന്ത്യൻ തപാൽസ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വനിത. അടുത്തത് വിഭജനത്തോടെ ഏത് തുറമുഖം പാകിസ്ഥാന് ലഭിച്ചതിനാലാണ് കാണ്ട്ല തുറമുഖം ഇന്ത്യ വികസിപ്പിച്ചത്? കറാച്ചി തുറമുഖം പാകിസ്ഥാന് ലഭിച്ചുകൊണ്ടാണ് ഗുജറാത്തിൽ കാണ്ട്ല തുറമുഖം ഇന്ത്യ വികസിപ്പിച്ചെടുത്തത്. കാണ്ട്ലയുടെ പ്രത്യേകത എന്തായിരുന്നു? ടൈഡൽ പോർട്ടാണ്, വേലിയേറ്റവും വേലിയിറക്കവും വരുന്ന പോർട്ടാണ് കാണ്ട്ല തുറമുഖം. അടുത്തത് എന്നു മുതലാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിക്കുന്നത്? 1962. എന്നു മുതലാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനം അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്? 1962. എന്നാണ് ജന്മദിനം? സെപ്റ്റംബർ 5. അതായത് ഇന്ത്യയിൽ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 5 ആണ്. അത് 1962 മുതലാണ് ആഘോഷിച്ചു തുടങ്ങിയത്. അന്ന് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ്. അടുത്തത് ഏറ്റവും കൂടിയ പ്രായത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് മൊറാർജി ദേശായി. ഏറ്റവും കൂടിയ പ്രായത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് മൊറാർജി ദേശായി. 4 വർഷത്തിൽ ഒരിക്കൽ മാത്രം ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു മൊറാർജി ദേശായി. അതായത് അദ്ദേഹം ഫെബ്രുവരി 29 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ബർത്ത് ഡേറ്റ്. ഫെബ്രുവരി 29 ജനിച്ചത്. 4 വർഷത്തിൽ ഒരിക്കൽ മാത്രമായിരുന്നു അദ്ദേഹം ബർത്ത്ഡേ ആഘോഷിച്ചിരുന്നത്. അടുത്തത് ഓൾ ഇന്ത്യ റേഡിയോ നിലവിൽ വന്ന വർഷം 1936. ഓൾ ഇന്ത്യ റേഡിയോ നിലവിൽ വന്ന വർഷമാണ് 1936. ഇത് എന്നാണ് ആകാശവാണിയായത്? 1957 ഓൾ ഇന്ത്യ റേഡിയോ ആകാശവാണിയായിട്ട് മാറുന്നത്. 1957 ഓൾ ഇന്ത്യ റേഡിയോ ആകാശവാണിയായിട്ട് മാറുന്നു. അടുത്തത് ഏറ്റവും കൂടുതൽ വോട്ട് നേടി ഉപരാഷ്ട്രപതി ആയത് KR നാരായണൻ. ഏറ്റവും കൂടുതൽ വോട്ട് നേടി ഉപരാഷ്ട്രപതി ആയത് KR നാരായണൻ. KR നാരായണൻ്റെ പ്രത്യേകത എന്തായിരുന്നു? 10-ാമത്തെ പ്രസിഡന്റാണ് KR നാരായണൻ. അതുപോലെ ഉദയഭൂമി ആണ് അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം. ഏതാണ്? ഉദയഭൂമി അല്ലെങ്കിൽ കർമ്മഭൂമി. കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ്. കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. പഞ്ചാബിനാണ് ഹരിത വിപ്ലവം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായ ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായ വിള ഏതാണ്? ഗോതമ്പ്. അടുത്തത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 1986. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 1986. ശക്തിസ്ഥലിൽ അന്ത്യനിദ്ര കൊള്ളുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ അന്ത്യനിദ്ര കൊള്ളുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ശക്തിസ്ഥൽ. ഇനിയിപ്പം രാജീവ് ഗാന്ധി ആണെങ്കിലോ വീർഭൂമി. രാജീവ് ഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് വീർഭൂമി. ശാന്തിവൻ ആരുടെയാണ്? നെഹ്റു. നെഹ്റു അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് ശാന്തിവൻ. കാശ്മീർ കരാറിൽ ഒപ്പുവെച്ച രാജാവ് ഏതാണ്? ഹരിസിംഗ്. ഹരിസിംഗ് ആണ് കാശ്മീർ കരാറിൽ ഒപ്പുവെക്കുന്ന രാജാവ്. അടുത്ത് നോക്കാം, ഇന്ത്യയിൽ IAS ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം എവിടെയാണ്? മസൂറി. ഇന്ത്യയിൽ IAS ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം മസൂറിയിലും ഇന്ത്യയിൽ IPS ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം ഹൈദരാബാദിലുമാണ്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേരിലാണ് IPS ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം അറിയപ്പെടുന്നത്. അടുത്തത് കിഴക്കൻ പാകിസ്ഥാന് ബംഗ്ലാദേശ് എന്ന പേരിൽ സ്വതന്ത്രമായി തീരാൻ ആവശ്യമായ സഹായങ്ങൾ നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. കിഴക്കൻ പാകിസ്ഥാനാണ് പിന്നീട് ബംഗ്ലാദേശായിട്ട് മാറുന്നത്. ഇതിന് പാകിസ്ഥാനിൽ നിന്ന് വിഭജിച്ച് പുതിയൊരു രാജ്യമാകാനുള്ള സഹായം നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. 1971 മാർച്ച് 26 ബംഗ്ലാദേശ് നിലവിൽ വരുന്നത്. അടുത്തത് ഏറ്റവും പ്രായം കുറഞ്ഞ ഭാരതരത്നം ജേതാവ് ആരാണ്? സച്ചിൻ തെണ്ടുൽക്കർ. 2014 അദ്ദേഹത്തിന് ഭാരതരത്നം കിട്ടുന്നത്. അന്ന് അദ്ദേഹത്തിന് 40 വയസ്സായിരുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ ഭാരതരത്നം ജേതാവാണ് സച്ചിൻ തെണ്ടുൽക്കർ. ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ജാർഖണ്ഡ് രൂപവത്കരിച്ചത്? ബീഹാർ. ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ജാർഖണ്ഡ് രൂപവത്കരിച്ചത്? ബീഹാർ. ജാർഖണ്ഡിൻ്റെ ഇപ്പോഴത്തെ CM ആരാ? ഹേമന്ത് സൊഹൻ. ഹേമന്ത് സൊഹാനാണ് ജാർഖണ്ഡിൻ്റെ ഇപ്പോഴത്തെ CM. അടുത്തത്
സമാധാനത്തിൻ്റെ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി. സമാധാനത്തിൻ്റെ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി. അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് തലേ ദിവസം ഒപ്പുവെച്ച താഷ്കൻ്റ് കരാർ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഒരു കൊച്ചു കുരുവിയുടെ അവസാനത്തെ വിജയം. ഒരു കൊച്ചു കുരുവിയുടെ അവസാനത്തെ വിജയം എന്നറിയപ്പെടുന്നത് താഷ്കൻ്റ് കരാറാണ്. അദ്ദേഹം അത് എന്നാണ് ഒപ്പുവെച്ചത്? 1966 ജനുവരി 10. 1966 ജനുവരി 10 താഷ്കൻ്റ് കരാറ് ഒപ്പുവയ്ക്കുന്നത്. അടുത്ത് നോക്കാം, വിവരാകാശ പ്രസ്ഥാനം ആരംഭിച്ച സംസ്ഥാനം. വിവരാകാശ നിയമം നിലവിൽ വന്ന സംസ്ഥാനമല്ല, വിവരാകാശ പ്രസ്ഥാനം. അത് ഏതാ? മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്നറിയപ്പെടുന്ന പ്രസ്ഥാനത്തിൻ്റെ പരിശ്രമ ഫലമായിട്ടാണ് വിവരാകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. ഈ പറയുന്ന വിവരാകാശ പ്രസ്ഥാനം ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? രാജസ്ഥാൻ. എന്നാണ് വിവരാകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വരുന്നത്? 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12 ഇന്ത്യയിൽ വിവരാകാശ നിയമം നിലവിൽ വരുന്നത്. ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ് 1983 ഒളിമ്പിക് ഓർഡർ ലഭിച്ചത്? ഇന്ദിരാഗാന്ധി. ആർക്കാണ് ഒളിമ്പിക് ഓർഡർ ലഭിച്ചത്? ഇന്ദിരാഗാന്ധി. 83 ലഭിക്കുന്നത്. വധിക്കപ്പെട്ട ആദ്യ കേന്ദ്രമന്ത്രി ആരാണ്? എൽ എൻ മിശ്ര. വധിക്കപ്പെട്ട ആദ്യ കേന്ദ്രമന്ത്രിയാണ് എൽ എൻ മിശ്ര. അടുത്ത് നോക്കാം, ഏത് വൈസ് പ്രസിഡന്റ് രാജിവെച്ചപ്പോഴാണ് ചീഫ് ജസ്റ്റിസ് ഹിദായത്തുള്ള ആക്ടിംഗ് പ്രസിഡന്റ് ആയത്? വി വി ഗിരി രാജിവെച്ചപ്പോഴാണ് ചീഫ് ജസ്റ്റിസ് ഹിദായത്തുള്ള ആക്ടിംഗ് പ്രസിഡന്റ് ആയത്. ഈ ഹിദായത്തുള്ളയുടെ പ്രത്യേകത എന്തായിരുന്നു? ഇദ്ദേഹമാണ് പ്രസിഡന്റ് ആയ ശേഷം വൈസ് പ്രസിഡന്റ് ആയ വ്യക്തി. അതായത് ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹം ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടുണ്ട്. അതായത് പ്രസിഡന്റ് ഇല്ലെങ്കിൽ പ്രസിഡന്റിൻ്റെ അഭാവത്തിൽ വൈസ് പ്രസിഡന്റാണ് അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നത്. ഇപ്പോൾ വൈസ് പ്രസിഡന്റും ഇല്ലെങ്കിലാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിൻ്റെ ചുമതലകൾ വഹിക്കുന്നത്. അടുത്തത്, ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ജാർഖണ്ഡ് രൂപവൽക്കരിച്ചത്? ബീഹാർ. അത് ഓൾറെഡി പറഞ്ഞായിരുന്നു, ജാർഖണ്ഡ് രൂപവൽക്കരിച്ചത് ബീഹാർ വിഭജിച്ചാണ്. 2000 നവംബർ 15 ജാർഖണ്ഡ് രൂപവൽക്കരിച്ചത്. പിന്നെ ജാർഖണ്ഡിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? വനാഞ്ചൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം, ആദിവാസി സംസ്ഥാനം, ധാതു സംസ്ഥാനം, ഇതൊക്കെ ജാർഖണ്ഡാണ്. അടുത്ത് നോക്കാം, സമതാ സ്ഥൽ ആരുടെ സമാധിയാണ്? ജഗ്ജീവൻ റാം. ജഗ്ജീവൻ റാമിൻ്റെ സമാധി സ്ഥലമാണ് സമതാ സ്ഥൽ. അടുത്തത്, വിശ്വാസ പ്രമേയത്തിൽ പരാജയപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി വി പി സിംഗ്. വിശ്വാസ പ്രമേയത്തിൽ പരാജയപ്പെട്ട അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം മൂലം രാജിവെക്കേണ്ടി വന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററാണ് വി പി സിംഗ്. വി പി സിംഗിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഇടതുപക്ഷത്തിൻ്റെയും ബി ജെ പിയുടെയും സഹകരണത്തോടുകൂടി ഭരിച്ചിരുന്ന ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററാണ് വി പി സിംഗ്. ഇവരുടെയൊക്കെ സഹായം വി പി സിംഗിന് ഉണ്ടായിരുന്നു. അടുത്തത്, വിജയ്ഗഡിൽ അന്ത്യനിദ്ര കൊള്ളുന്നത് ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് വിജയ്ഗഡ്. അടുത്തത്, കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമാകുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത് മൃഗമായിരുന്നു? സിംഹം. 1972 എന്ത് സിംഹം ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമായി മാറുന്നത്. 1972, അതിനു മുമ്പ് വരെ സിംഹമായിരുന്നു ഇന്ത്യയുടെ ദേശീയ മൃഗം. തെറ്റിപ്പോകരുത്, 1972 മുതലാണ് കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് മാറുന്നത്. അടുത്തത്, കൂറുമാറ്റ നിരോധന നിയമം ആരുടെ കാലത്താണ് നിർമ്മിച്ചത്? രാജീവ് ഗാന്ധി. കൂറുമാറ്റ നിരോധന നിയമം ആരുടെ കാലത്താണ് നിർമ്മിച്ചത്? രാജീവ് ഗാന്ധി. 1985 52nd Amendment വഴിയാണ് കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വരുന്നത്. 1985 52nd Amendment നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തത്, സിംല കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? 1972 സിംല കരാർ ഒപ്പുവെക്കുന്നത്. 1971 ഇന്തോ പാക് യുദ്ധത്തിന് ശേഷമാണ് സിംല കരാർ വരുന്നത്. ഇത് സുൾഫിക്കർ അലി ഫൂട്ടോയും ഇന്ദിരാഗാന്ധിയുമാണ് ഒപ്പുവെക്കുന്നത്. ആരൊക്കെയാണ്? സുൾഫിക്കർ അലി ഫൂട്ടോ, ഇന്ദിരാഗാന്ധി. അടുത്തത്, ഗരീബി പടാവോ എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഗരീബി ഹടാവോ എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. എന്നായിരുന്നു ആഹ്വാനം ചെയ്തത്? 5ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് കേട്ടോ, 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത്. ഗാന്ധിനഗർ രൂപകൽപ്പന ചെയ്തത് ലേ കോർബൂസിയെ. ഗാന്ധിനഗർ എവിടെയാണ്? ഗുജറാത്തിൻ്റെ ക്യാപിറ്റലാണ് ഗാന്ധിനഗർ. ഇത് രൂപകൽപ്പന ചെയ്തത് ആരാണ്? ലേ കോർബൂസിയെ. അടുത്തത്, സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാഡമി എവിടെയാണ്? ഹൈദരാബാദ്. അവിടെയാണ് IPS ഉദ്യോഗസ്ഥർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലമാണ് സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാഡമി, ഹൈദരാബാദ്. അടുത്ത, സർദാർ പട്ടേൽ മ്യൂസിയം എവിടെയാണ്? സൂററ്റ്. ഗുജറാത്തിലെ സൂററ്റിലാണ് സർദാർ പട്ടേൽ മ്യൂസിയം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ഗുണനിലവാരമുള്ള കാർഷിക ഉപകരണങ്ങൾക്ക് നൽകി വരുന്ന മുദ്രയാണ് അക്മാർ. ഗുണനിലവാരമുള്ള കാർഷിക ഉപകരണങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് അക്മാർ. റെഗ്മാർക്ക് എന്തായിരുന്നു? ബാലവേല ഉപയോഗിക്കാതെ നിർമ്മിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് കൊടുക്കുന്ന മാർക്കാണ് റെഗ്മാർക്ക്.
അടുത്തത് സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷയായ രണ്ടാമത്തെ വനിത സോണിയാഗാന്ധി. ആദ്യത്തെ വനിത ആരായിരുന്നു? 1959 ഇന്ദിരാഗാന്ധിയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ വനിത. രണ്ടാമത്തേത് സോണിയാഗാന്ധി 1998. അടുത്തത് സുവർണ ക്ഷേത്രത്തിൽ നിന്നും ഭീകരരെ തുരുത്താൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്ന വർഷം 1984. സുവർണ ക്ഷേത്രത്തിൽ നിന്ന് ഭീകരരെ തുരുത്താൻ വേണ്ടി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്ന വർഷമാണ് 1984. അടുത്തത് സ്വതന്ത്ര ഭാരതത്തിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എപ്പോൾ? 1975 ജൂണിലാണ് സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായിട്ട് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഒരു വർഷമാണ് ഒറ്റ പ്രാവശ്യമാണ് പ്രഖ്യാപിക്കുന്നത്. ശ്രീ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു അപ്പോഴത്തെ പ്രസിഡന്റ്. ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അടുത്തത് ഗുജറാത്തിലെ ഗോദ്ര സംഭവം നടന്ന വർഷം 2002. ഗുജറാത്തിലെ ഗോദ്ര സംഭവം നടന്ന വർഷമാണ് 2002. അടുത്ത് നോക്കാം, രാഷ്ട്രപതി നിവാസ് എവിടെയാണ്? രാഷ്ട്രപതി നിവാസ് ഷിംലയിലാണ്. വൈസ്രോയിയുടെ വേനൽക്കാല വസതിയായിരുന്നു ഷിംല. രാഷ്ട്രപതി നിവാസ് ഷിംലയിലായിരുന്നു വൈസ്രോയുടെ വേനൽക്കാല വസതിയായിരുന്നു ഈ രാഷ്ട്രപതി നിവാസ്. പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഇത് രാഷ്ട്രപതി നിവാസ് എന്ന് പേര് കിട്ടുന്നത്. അതിനു മുമ്പത് വൈസ്രോയികൾ ലോഡ്ജ് ആയിരുന്നു. അപ്പോൾ രാഷ്ട്രപതി നിവാസ് എവിടെയാണ്? ഷിംലയാണ്. ഹൈദരാബാദ് എന്തായിരുന്നു? രാഷ്ട്രപതി നിലയമാണ് ഹൈദരാബാദ്. എവിടെയാണ്? ഹൈദരാബാദിലെ രാഷ്ട്രപതി നിലയമാണ്. അടുത്തത് ഇന്ത്യയുടെ ആദ്യത്തെ മുസ്ലിം രാഷ്ട്രപതിയാണ് സക്കീർ ഹുസൈൻ. ഇന്ത്യയുടെ ആദ്യത്തെ മുസ്ലിം രാഷ്ട്രപതിയും വിദ്യാഭ്യാസ തത്വചിന്തകനുമായിരുന്നു സക്കീർ ഹുസൈൻ. അടുത്തത് ഇന്ത്യയുടെ ദേശീയഗാനം രചിച്ചത് ടാഗോർ. ഇന്ത്യയുടെ ദേശീയഗാനം രചിച്ച വ്യക്തിയാണ് ടാഗോർ. അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരാണ്? ടാഗോർ. അടുത്തത് ഇഗ്നൈറ്റഡ് മൈൻഡ്സ് രചിച്ചത് APJ അബ്ദുൽ കലാം. ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്ന കൃതി രചിച്ചത് ആരായിരുന്നു? APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത് എവിടെ? കൊൽക്കത്ത. ഇന്ത്യയിൽ ആദ്യമായിട്ട് ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത് കൊൽക്കത്തയിലാണ്. ഇത്രയാണ് ഇന്നത്തെ 100 ക്വസ്റ്റ്യൻസ് വരുന്നത്. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക, വീണ്ടും വീണ്ടും വായിക്കുക. കാരണം എല്ലാം എല്ലാം ഇമ്പോർട്ടൻ്റ് ജി കെ ഇതെല്ലാം ഇൻഡിപെൻഡൻ്റ് ഇന്ത്യ ആയിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതാണ് ചിലതൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. എല്ലാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യം നമ്മൾ മൊത്തം കേരളം ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തിരുന്നത്. ഇതിപ്പോൾ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾ അതുപോലെ തന്നെ കേട്ടത് മനസ്സ് നന്നായിട്ട് ഉറപ്പിക്കുക. അപ്പോൾ പിന്നെ എക്സാമിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. ചെറുതാണെങ്കിൽ എക്സാമിൽ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ കുറേ പ്രാവശ്യം ഇത് കേൾക്കുക, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നാളെ അടുത്ത 100 ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.